ഉത്രട്ടാതി നക്ഷത്രം 1200 ഉത്രട്ടാതി ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഗുണാധിക്യം കൂടിയ വർഷമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ദോഷാധിക്യം കുറഞ്ഞിരിക്കുന്നതിനായിട്ട് ഈശ്വരാരാധനകളൊക്കെ കൂട്ടിക്കൊണ്ടുവരിക ഏഴര ശനിയുടെ ആദ്യഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശാരീരിക ക്ഷീണവും മനോദുഃഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസമോ വിദേശ ജോലിയോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ ജോലി ഭാരം വന്നു ഭരിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, കലാരംഗവുമായിട്ട് സിനിമയായിട്ട് നാടകവുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ധാരാളം നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം വന്നു ഭവിക്കുന്നതാണ്. പുതിയ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ചെറിയ തോതിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതിനുള്ള സാധ്യതകളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള പല സാധ്യതകളും നിങ്ങളുടെ മുന്നിൽ വന്നു ഭവിക്കുന്നതാണ്. സ്വന്തം വീട് വിട്ട് മാറി നിൽക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്വന്തം വീട് വിട്ട് മാറി ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം വീട് വിട്ട് മാറി നിൽക്കേണ്ടതും അന്യദേശത്ത് പോയി വസിക്കേണ്ടതുമായിട്ട് വന്നു ചേരുന്നുണ്ട്. യാത്രാക്ലേശം ധാരാളമായിട്ടുണ്ടാകുന്നതും യാത്രാക്ലേശം മൂലം കൂടുതൽ ധന ചിലവുകൾ, യാത്രാ ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ചില ജോലിയിൽ പ്രവേശിക്കാനൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനും സാധ്യതകൾ കാണുന്നുണ്ട്. പിതാവിൽ നിന്നോ പൈതൃക സ്വത്തിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ഭവിക്കുന്നതാണ്. ചെയ്യുന്ന ജോലി അതുപോലെ തന്നെ അടുത്ത ജോലി വിട്ടിട്ട് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ജോലിയിൽ സ്ഥിരത ഉണ്ടോ എന്ന് കൂടി ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഉള്ള തൊഴിൽ വിട്ട് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുക. ഇല്ലെങ്കിൽ ഉള്ള ജോലിയും പോവും, അടുത്ത ജോലിയിട്ട് കിട്ടാതിരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ചിലപ്പോൾ ശമ്പളം ഒന്നും കിട്ടാതെയൊക്കെ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു ചേരാം. അതുകൊണ്ട് അത് നല്ലതുകൂടെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക. ചിലവുകൾ വളരെയേറെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാർ ഉദ്യോഗത്തിലുള്ളവർക്ക് തങ്ങളുടെ പ്രവൃത്തികൾ മൂലം സസ്പെൻഷനോ മറ്റോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില അനിഷ്ട സംഭവങ്ങൾ മൂലം തൊഴിലുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പോലും ചിലപ്പോൾ തൊഴിലുകൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുക, പഴയ ഭവനം പുതുക്കി പണിയുക, ഇതിനൊക്കെയായിട്ട് പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. പുതിയ വ്യവസായം തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ വ്യവസായത്തിന് ധാരാളം പണം ചിലവഴിക്കേണ്ടതോ ആയിട്ടൊക്കെയുള്ള കാരണങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നുണ്ട്. ധാരാളം പണം മുടക്കിയുള്ള വ്യവസായങ്ങൾ ആരംഭിക്കാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ശമ്പള വർധനവോ ഒക്കെ പ്രതീക്ഷിക്കാം. മാതാവിന് രോഗങ്ങൾ വർദ്ധിക്കുകയും രോഗപ്രതിരോധത്തിനും വിദഗ്ധ ചികിത്സയ്ക്കുമായിട്ട് മാതാവിന് ആശുപത്രി വാസവുമൊക്കെ വന്നു ചേരുന്നത് മൂലം പണ ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഇൻഷുറൻസ് പോലെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്.